ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുകയാണ്. യോസേഫ് പിതാവിന്റെ നാമധാരികളായ എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:53 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുന്നു. യേശുവിന്റെ ശക്തിയെയും ജ്ഞാനത്തെയും മനസ്സിലാക്കിയ ജനം ചോദിക്കുന്നു, ഇവൻ ആ തച്ചന്റെ മകനല്ലേ? സ്വന്തം ദേശത്ത് യേശു അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഭാഗമാണ് സുവിശേഷത്തിലൂടെ നാം കാണുക. ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ വായന എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 6:6 മുതലുള്ള തിരുവചന ഭാഗമാണ്. അവിടെ സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ചു പോയ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്നതാണ് നാം കാണുക. സാബത്ത് ദിവസമായിരുന്നു അത്. സാബത്തിൽ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് അവനിൽ കുറ്റമാരോപിക്കുവാനിരുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ അവൻ ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് അനുവദനീയമായിട്ടുള്ളത്? ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നു യേശുവിന്റെ ജ്ഞാനത്തെയും ശക്തിയെയും കുറിച്ച് അവർക്ക് മതിപ്പ് തോന്നുന്നില്ല. കാരണം അവൻ ആ തച്ചന്റെ മകനല്ലേ? ഒരു വ്യക്തിയുടെ കഴിവിനെ അംഗീകരിക്കുവാൻ പലപ്പോഴും മറ്റൊരു വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവന്റെ അസൂയയോ അല്ലെങ്കിൽ അപകർഷതാബോധമോ ആയിരിക്കാം. സമൂഹത്തിൽ കഴിവുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടായെങ്കിൽ ഞാൻ ആ വ്യക്തിയെ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. എനിക്ക് അവന്റെ പ്രവൃത്തികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. കാരണം ഒന്നുകിൽ എന്റെ അസൂയ അല്ലെങ്കിൽ എന്റെ അപകർഷതാബോധം. ഈ രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും അവിടെ നിഴലിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ. നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു നോക്കുക. ഞാൻ എന്നേക്കാൾ കഴിവുള്ളവരെ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെ അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തികളെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട്? എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കുന്നു, അവരെ ഇകഴ്ത്തി കാണിക്കുവാൻ പരിശ്രമിക്കുന്നു, അവര് ചെയ്യുന്നതിനെ താഴ്ത്തിക്കെട്ടി കാണുവാനായിട്ട് പരിശ്രമിക്കുന്നു? എന്റെ ഉള്ളിന്റെ ഉള്ളിലും എന്റെ സമൂഹത്തിന്റെ മുമ്പിലുമൊക്കെ ഞാൻ അത്തരം പ്രസ്താവനകൾ നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കാം. കാരണം ക്രിസ്തു അംഗീകരിക്കുന്നില്ല അത്തരത്തിലുള്ള ശൈലികളെ. ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തൊഴിലിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളൊക്കെ വാതോരാതെ പറയുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. തൊഴിൽ ചെയ്യുന്നതിനോട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് അമാന്തം വരുത്താറുണ്ടോ? ഉപേക്ഷ വരുത്താറുണ്ടോ? കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കളെ സഹായിക്കാൻ മക്കൾക്ക് തടസ്സം എന്താണുള്ളത്? അവർക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഭാര്യയോ ഭർത്താവോ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യാതെ അലസമായിട്ട് എന്റെ സമയവും എന്റെ ദിവസങ്ങളും ഞാൻ പാഴാക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ഒരു പുനർവിചിന്തനത്തിന് നമുക്ക് തയ്യാറാവാം. ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുവാൻ പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ പരിശ്രമിക്കാം. പ്രോത്സാഹിപ്പിക്കാൻ പരിശ്രമിക്കാം. അവര് എനിക്ക് എന്റെ കുടുംബത്തിനോ എന്റെ നാടിനോ എന്റെ സുഹൃത്ത് വലയത്തിനോ ഒക്കെ ഒരു അഭിമാനമാണ് എന്ന ചിന്ത വളർത്തുവാൻ പരിശ്രമിക്കാം. താഴ്ത്തിക്കെട്ടുന്നതിലല്ല, മറ്റുള്ളവന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്താൻ എന്നാലാവും വിധം പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യന്റെ മഹത്വം അടങ്ങിയിരിക്കുക. അതുകൊണ്ട് മഹത്വമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ പരിശ്രമിക്കാം. മഹത്വമില്ലാതെ ഇകഴ്ത്തി കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഒരിക്കലും മാറാതിരിക്കുവാനും നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തിന് മുമ്പിൽ എല്ലാ തൊഴിലുകളും മെച്ചമുള്ളതാണെന്ന് മനസ്സിലാക്കാം. പല തൊഴിലുകൾ ചെയ്യുന്നവരെ നമുക്ക് ആദരിക്കാം. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്താം. ആത്മാർത്ഥത കുറവോടുകൂടിയോ ഉപേക്ഷയോടുകൂടിയോ മനസ്സില്ലാ മനസ്സോടെയോ ഒക്കെ ജോലികൾ ചെയ്യാതിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമല്ല, ജീവിതം മുഴുവനും. അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്താലും, മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും, അതൊക്കെ മെച്ചമുള്ളതാണ്, ശ്രേഷ്ഠമാണ് എന്ന ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി എല്ലാ തൊഴിലും എല്ലാ ജോലികളും
മഹനീയമാണ് എന്ന ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാം, മറ്റുള്ളവരെ മനസ്സിലാക്കാം, പ്രോത്സാഹിപ്പിക്കാം. ദൈവം ധാരാളമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.